ഈ കോൺഗ്രസ്സുകാർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. എട്ട് നില പൊട്ടുകയാണ്. കാരണം എന്ത് പറഞ്ഞാലും ബൂമറാങ് പോലെ തിരികെ കോൺഗ്രസ്സിന് തന്നെ ഒരു വലിയ ബ്രഹ്മാണ്ട പാരയായി വരുന്ന ഒരു കാഴ്ചയാണ്, അവസ്ഥാ വിശേഷമാണ്. നമുക്കറിയാം ഈ വലിയ തോതിൽ ഇപ്പോൾ അത്യാവശ്യം വളരെ നല്ല ജ്യോത്സ്യന്മാരെ വല്ലതും കണ്ട് കോൺഗ്രസ് ഒന്ന് അത്യാവശ്യമായിട്ട് അവരുടെ സമയത്തെ പറ്റി ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കേന്ദ്രത്തിലുള്ള രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ആണെങ്കിലും ഈ കേരളത്തിലുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആണെങ്കിലും ഇവർക്കെല്ലാവർക്കും ഇതേപോലത്തെ അവസ്ഥയാണ്. നമുക്കറിയാം ഒരു ഗ്രഹണ സമയമായിരിക്കും കോൺഗ്രസിനെന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേപോലെ തന്നെ എട്ട് നിലയിൽ പൊട്ടുന്ന ഒരു അവസ്ഥ. കാരണം ഈ ബി ജെ പിക്കെതിരെ കേന്ദ്ര പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വലിയ തെള്ളുകളാണ് ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. രാജ്യത്ത് അടിയന്തരാവസ്ഥയെ അനുസ്മരിപ്പിക്കുന്ന വിധം രാജ്യത്ത് പ്രതിസന്ധിയുണ്ട്. രാജ്യത്തുണ്ടാകിയിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ്, അത് മറച്ചു വെക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം പെട്ടെന്ന് പാസാക്കിയത്. ഇതൊക്കെ എന്തോരം എന്താ അബദ്ധജടിലമായിട്ടുള്ള പ്രസ്താവനകളാണ് ഈ കോൺഗ്രസ്സുകാർ. അവർക്കറിയാം ഒരു തരത്തിലും അവർക്ക് ഇനി പിടിച്ചു നിൽക്കാനൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഇപ്പം ജാർഖണ്ഡിലെ ഒരു ഫലം വന്നു, കോൺഗ്രസ് മുന്നണി എന്നൊക്കെ നമ്മുടെ ഈ മലയാളത്തിലെ മാധ്യമങ്ങൾ എഴുതി കാണിച്ചു. പക്ഷേ കോൺഗ്രസ്സിന് അവിടെ യാതൊരു റോളും ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം. ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ എച്ചിൽ വാരി തിന്നേണ്ട ഒരു അവസ്ഥാവിശേഷത്തിലാണ് കോൺഗ്രസ്. അങ്ങനെ എല്ലായിടത്തും കോൺഗ്രസിൻ്റെ അവസ്ഥാവിശേഷം വളരെ മോശമാണ്. അപ്പോഴാണ് ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന ഒരു ജീവശ്വാസം അവർക്ക് കിട്ടിയത്. അത് വെച്ചിട്ട് അങ്ങ് തെള്ള് തുടങ്ങി. കേന്ദ്രത്തിലെ മാമന്മാരും കേരളത്തിലെ മാമന്മാരും എല്ലാം അവിടെ ഒരുമിച്ചിരുന്ന് ഒരു ടേബിളിൻ്റെ ബാക്കിലിരുന്ന് ജംബോ കമ്മിറ്റി അങ്ങനെയൊക്കെ കൂടിക്കൊണ്ട് അങ്ങ് തള്ളുകയാണ്. കാരണം അവരിപ്പോൾ പറയുന്നത് രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാർക്കായി തടങ്കൽ പാളയം ബി ജെ പി തുറക്കുന്നു, ഈ സർക്കാർ തുറക്കുന്നു. ആസാമി പണിയുന്നു, ത്രിപുരയെ പണിയുന്നു, മറ്റിടത്ത് പണിയുന്നു, മറിച്ചിടത്ത് പണിയുന്നു. ഈ പണിഞ്ഞ് മുഴുവനും തടങ്കൽ പാളയമാണെന്നാണ് കോൺഗ്രസ് വരുത്തി തീർത്തത്. ആ ഒരു ആരോപണമാണ് നേരെ എട്ടിൻ്റെ പണിയായി തിരിച്ച് കോൺഗ്രസ്സിന് വന്നിരിക്കുന്നത്. ഇവന്മാർക്കൊന്നും നാണമില്ല എന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ ചോദിക്കാനുള്ളത്. വളരെ സങ്കടകരമായ രീതിയിൽ, വളരെ പരിഹാസ രൂപേണ മാത്രമേ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലെ ഒരു ഒരു എന്താ പറയുന്നത് നിലയില്ല കയത്തിലാണെങ്കിലും എന്തായാലും ചത്താലും ചമഞ്ഞേ കിടക്കും. അതൊക്കെ കൃത്യമായിട്ടുള്ള കാര്യമാണ് കോൺഗ്രസിൻ്റെ. അതിൻ്റെ കാര്യം പറഞ്ഞാൽ യു പി എയുടെ ഭരണകാലത്താണ് ഈ കുടിയേറ്റക്കാർക്ക് വേണ്ടി, അനധികൃത കുടിയേറ്റക്കാർക്കായി ഈ തടങ്കൽ പാളയം തുറന്നത് എന്ന കാര്യങ്ങളാണ്, വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 362 പേരെ യു പി എ ഭരണത്തിൽ തടങ്കൽ പാളയത്തിൽ അടച്ചു. 72 പേരെ നാട് കടത്തിയതുമായിട്ടുള്ള വിവരങ്ങൾ അന്നത്തെ ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള ഇന്നത്തെ കെ പി സി സി അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭയിൽ പറഞ്ഞ കാര്യമാണ് രേഖാമൂലം ബി ജെ പി അങ്ങോട്ട് പുറത്തു വിട്ടിരിക്കുന്നത്. ദാണ്ട് കിടക്കുന്നു വണ്ടിയും കാളയും. ഇതേപോലത്തെ അവസ്ഥയായിപ്പോൾ എട്ട് നിലയിലാണ് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്. കാരണം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ അന്യരാജ്യങ്ങളിൽ നിന്ന് രേഖകളില്ലാതെ എത്തിയവർക്ക് രാജ്യത്ത് തടങ്കൽ പാളയങ്ങൾ ഏർപ്പെടുത്തിയത് കോൺഗ്രസ് നേതൃത്വം നൽകിയിരുന്ന യു പി എ സർക്കാരാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തായതോടെ ഒന്നാമതേ നിലയില്ലാ കയത്തിൽ കിടന്ന് കൈയും കാലും വിട്ടടിക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ വീണ്ടും പരിതാപകരമായിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. 2011 ഡിസംബർ 13 അന്നത്തെ ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭയിൽ ആസാമിൽ സർക്കാർ 3 തടങ്കൽ പാളയങ്ങൾ തുടങ്ങിയതായി വ്യക്തമാക്കിയിരുന്നു. ഇത് ലോക്സഭയിലെ രേഖകളാണ്. ഇത് ശ്യാമോ തത്തുമേ ന്യൂസോ ബി ജെ പി ഒന്നും പറയുന്ന രേഖകളല്ല. ലോക്സഭ ഇന്ത്യൻ പാർലമെൻറ്റിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞിട്ടുള്ള രേഖാമൂലം പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. 362 നുഴഞ്ഞുകയറ്റക്കാരെ ക്യാമ്പിലേക്ക് മാറ്റിയതായും ആ പ്രസ്താവനയിൽ മുല്ലപ്പള്ളി വിശദീകരിക്കുന്നു. യു പി എ സർക്കാർ വിശദീകരിക്കുന്നു. ഗോൽപാറ ക്യാമ്പിൽ 221 പേരെയും, കോക്രജാരിൽ 72 പേരെയും, സിൽച്ചറിൽ 62 പേരെയും പാർപ്പിച്ചിട്ടുണ്ട്. തടങ്കൽ പാളയമാണ് പ്രത്യേകം നോട്ട്, നോട്ട് ദ പോയിന്റ്, തടങ്കൽ പാളയം. 78 പേരെ നവംബർ മാസം വരെയുള്ള കണക്ക് പ്രകാരം നാട് കടത്തിയെന്നും മന്ത്രി ആ ഡിസംബർ 2011 ഡിസംബർ 13 ലോക്സഭയിൽ പറഞ്ഞ രേഖകളുണ്ട് മിസ്റ്റർ. അതുകൊണ്ട് തന്നെ എട്ടിൻ്റെ പണി വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ബൂമറാങ് സഹിതം ഇപ്പം കോൺഗ്രസിൻ്റെ നേതാക്കൾ ബൂമറാങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നും. അസമിൽ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരായ മോദി സർക്കാർ തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കിയെന്ന പ്രചരണം കോൺഗ്രസ് ശക്തമാക്കുന്നതിനിടെയാണ് യു പി എ സർക്കാർ ഇത്തരം പാളയങ്ങൾ തുടങ്ങിയതായും നുഴഞ്ഞുകയറ്റക്കാരെ നാട് കടത്തിയതുമായുള്ള രേഖകൾ പുറത്തു വരുന്നത്. വളരെ കഷ്ടം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ബൂമറാങ് എഫക്റ്റ്. നേരത്തെ എൻ ആർ സി നടപ്പാക്കുമെന്ന് യു പി എ സർക്കാർ വ്യക്തമാക്കുന്ന രേഖകളും പുറത്തു വന്നിരുന്നു. അതുമെല്ലാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എവിടെ പരിപാടി അവതരിപ്പിച്ചു അവിടെ എല്ലാം എട്ട് നില പൊട്ടുന്ന ഒരവസ്ഥാ വിശേഷത്തിലാണ് കോൺഗ്രസ്. നമുക്കറിയാം ഗ്രഹണ സമയമാണെന്ന് തോന്നുന്നു കോൺഗ്രസിൻ്റെ. കാരണം ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ പോലെ ഒരു പാരമ്പര്യമുള്ള പാർട്ടിയുടെ തലമണ്ടയ്ക്ക് തലപ്പത്തിരിക്കുന്നത് ഒറ്റ ഒരു തൻ്റെ തലമണ്ടയ്ക്ക് ആൾതാമസമില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഈ നേരത്തെ എല്ലാം ചെയ്തു വെച്ചിട്ട് അത് വേറൊരാളുടെ മേലിൽ പഴി ചാരുമ്പോൾ
ഈ സത്യം സത്യമായി തന്നെ അവശേഷിക്കും, രേഖകൾ രേഖകളായി തന്നെ അവശേഷിക്കും, തെളിവുകൾ തെളിവുകളായി തന്നെ അവശേഷിക്കുമെന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കറിയാമല്ലോ, ലീഡർ ഏകദേശം ഒരു വഴിക്കായി കഴിഞ്ഞാൽ പിന്നെ അണികളുടെ കാര്യം അറിയാമല്ലോ, കട്ടപ്പുകയായി തീരുകയാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് ഒരു സദ്ബുദ്ധി ഒക്കെ ലഭിക്കാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരു ഇന്ത്യയിലെ ഒരു യുവ നേതാ, യുവ എന്ന് പറഞ്ഞാലും 40 വയസ്സിന് മുകളിലുള്ള അവർ കോൺഗ്രസിൻ്റെ ഭാഷയിൽ ഒരു യുവ നേതാവാണ്. അദ്ദേഹത്തിന് സദ്ബുദ്ധി വരട്ടെ, അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും സദ്ബുദ്ധി വരട്ടെ. ഏതായാലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ ജംബോ കമ്മിറ്റിയുടെ പുറകിലും KPCC പുനഃസംഘടനയുടെ പുറകിലും ഒക്കെ ആകുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഓർമ്മ കാണുമോ എന്നറിയില്ല. പക്ഷേ 2011 December 13 അന്ന് ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. താങ്കൾ തന്നെയാണ് പറഞ്ഞത്, ലോക്സഭയിൽ പറഞ്ഞത്, അതിൻ്റെ രേഖകളുണ്ട്, അത് തന്നെ താങ്കളുടെ പാർട്ടിക്ക് വീണ്ടും ഒരു തിരിച്ചടിയായി മാറുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടുത്തെ കോൺഗ്രസിൻ്റെ അനുഭാവികളും പ്രവർത്തകരുമൊക്കെ ഒരു വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും പ്രാർത്ഥനാ യജ്ഞവും ഒക്കെ നടത്തുന്നത് വളരെ നന്നായിരിക്കും. കാരണം നിങ്ങളുടെ സമയം അത്രയ്ക്ക് മോശമാണ്.